ഹണ്ടി തിങ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പ്ലാന്റ് ഹണ്ടിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഫസ്റ്റ് തന്നെ നമുക്ക് കൊങ്കിണി ചെടിയാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു കൊങ്കിണി ചെടി എന്ന് പറഞ്ഞാൽ ഓറഞ്ചും യെല്ലോ കളറും കോമ്പിനേഷനിലാണ് വരുന്നത്. ഈ ഒരു സൺസെറ്റ് ബെൽ പ്ലാന്റാണ് അടുത്ത് കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഏരിയയിൽ ഫുൾ ഇത് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഭയങ്കര വെൽവെറ്റ് ടച്ചുള്ള ഒരു ലീഫാണ് ഇതിനുള്ളത്. ഫ്ലെയിം വയലറ്റിൻ്റെ ലീഫായിട്ടെല്ലാം ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട് ഇതിൻ്റെ ലീഫിന്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീടുകളിൽ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു സൺസെറ്റ് ബെല്ല്. ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവറിൻ്റെ കളർ കൊണ്ടായിരിക്കണം ഇതിന് സൺസെറ്റ് ബെൽ എന്ന പേര് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ ഒരു പ്ലാന്റ് കണ്ടിട്ടുണ്ടെങ്കിൽ കളക്ട് ചെയ്യാം. അടുത്തതായിട്ട് നമ്മുടെ എല്ലാ പ്രദേശത്തും കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു ചെക്കി. ഇക്സോറ, ചെത്തി എന്നൊക്കെ ഇതിന് പറയാറുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ചെക്കി എന്നാണ് പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. നെക്സ്റ്റ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര് എനിക്കറിയില്ല. ഇത് ശരിക്കും ഒരു കാട്ടുചെടി എന്നാണ് തോന്നുന്നത്. പക്ഷെ ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗി കാരണമാണ് ഇതൊന്ന് കളക്ട് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഈ ഒരു കലേഡിയം വെറൈറ്റിയാണ് കിട്ടിയിട്ടുള്ളത്. വൈറ്റിൽ ഗ്രീൻ വെയിൻസ് വരുന്നൊരു വെറൈറ്റിയാണ് ഇത്. ഈ ഒരു ടൈപ്പ് കലേഡിയത്തിനൊക്കെ നഴ്സറിയിൽ നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ ഇതേപോലുള്ള കലേഡിയം എവിടെയെങ്കിലും വെച്ച് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കളക്ട് ചെയ്യാം. മിക്ക ആൾക്കാരും കണ്ടുപരിചയമുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും ഈ കാണുന്നത്. റോഡ് സൈഡിലല്ല ഇത് കോമൺ ആയിട്ട് കാണും. ഇത് വെയില് കിട്ടുന്നതിനനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ കളർ ഉണ്ടാവുക. വെയിൽ കിട്ടുന്ന നല്ലോണം കിട്ടുന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര റെഡ് അല്ലെങ്കിൽ മെറൂൺ കളറിലായിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ ഇത് കുറച്ച് ഡള്ളായിട്ടായിരിക്കും ഉണ്ടാവുക. റൂബി പ്ലാന്റ് അല്ല, പക്ഷേ റൂബി പ്ലാന്റിൻ്റെ ഒരു സിമിലാരിറ്റി ഇതിനുണ്ട്. ഈ പ്ലാന്റ് ഒന്നിച്ചിട്ട് ഒരു പോട്ടിൽ സെറ്റ് ചെയ്തിട്ട് നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്താണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു കലേഡിയം വെറൈറ്റിയാണ്. റോസും ഗ്രീനും കോമ്പിനേഷനിലാണ് ഇത് വരുന്നത്. ഈ കലേഡിയം പൊതുവെ ഒരു ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണ്. അപ്പം അധികം വെയിലത്തു നിന്ന് മാറ്റി വെക്കാൻ ശ്രദ്ധിക്കും. ഈ ഒരു യെല്ലോ കളറിലുള്ള ഫ്ലവറാണ് നെക്സ്റ്റ് കളക്ട് ചെയ്തിട്ടുള്ളത്. റോഡിൻ്റെ സൈഡിലും ഈ വയലുള്ള ഏരിയയിലെല്ലാം ഇത് അധികം കാണപ്പെടുക. വളരെ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവുന്ന പ്ലാന്റാണ് ഇതൊക്കെ. നിങ്ങൾ ഈ പ്ലാന്റ് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഹാങ്ങിങ് ആയിട്ടും സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഈ ഒരു കലേഡിയം വെറൈറ്റിയാണ് കിട്ടിയിട്ടുള്ളത്. മുന്നത്തെ ഒരു ഹണ്ടിങ് വീഡിയോയിൽ ഞാൻ ഈ കലേഡിയം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കളക്ട് ചെയ്യുന്നില്ല. അടുത്തത് ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ലൈറ്റ് യെല്ലോ കളറിലാണ് ഇത് വരുന്നത്. ഇത് നിങ്ങൾക്ക് ഹാങ്ങിങ് ആയിട്ടോ അല്ലെങ്കിൽ നെറ്റിലൊക്കെ പടർത്തി വിടാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. അതിൻ്റെ തന്നെ വൈറ്റ് കളറിൽ ഫ്ലവറിലൊരു പ്ലാന്റാണിത്. ഈ ഒരു ഡംകിൻ പ്ലാന്റാണ് നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത്. ശരിക്കും ഈ ഒരു ഡംകിൻ പ്ലാന്റ് ഭയങ്കര പോയിസണസ് ആണ്. പക്ഷെ ഇപ്പോൾ അത്യാവശ്യം എല്ലാ വീടുകളിലും ഇൻഡോർ ആയിട്ട് തന്നെ ഈ പ്ലാന്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചെറിയ കുട്ടികളോ അല്ലെങ്കിൽ ഏതെങ്കിലും പെറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്ലാന്റ് വീട്ടിൽ വളർത്താണ്ട് നിൽക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ പ്ലാന്റ് ഹണ്ടിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ സൈഡിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.